കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിട നമ്പർ തട്ടിപ്പിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലും സമാന സംഭവം കണ്ടെത്തി. വാണിജ്യ ആവശ്യത്തിനുള്ള രണ്ട് കെട്ടിട നമ്പറാണ് നിയമവിരുദ്ധമായി നൽകിയതെന്ന് കണ്ടെത്തിയത്. നഗരസഭയുടെ ആഭ്യന്തര അന്വേഷണത്തിലാണ് കേശവദാസപുരം വാർഡിലെ മരപ്പാലത്തുള്ള അജയ് ഘോഷ് എന്ന വ്യക്തിക്ക് കെട്ടിട നമ്പർ അനധികൃതമായി നൽകിയതായി കണ്ടെത്തിയത്. കെട്ടിട നമ്പറിനു വേണ്ടി അപേക്ഷിക്കുന്ന സഞ്ചയ സോഫ്റ്റ്വെയറിൽ രണ്ട് ഉദ്യോഗസ്ഥരുടെയും കളക്ടറുടെയും യൂസർ നെയിമും പാസ്വേഡും ദുരുപയോഗം ചെയ്താണ് അനധികൃതമായി കെട്ടിട നമ്പർ നൽകിയത്. തട്ടിപ്പിന് പിന്നിൽ ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ടാണെന്ന് വ്യക്തമായി. പട്ടം മരപ്പാലം ടി കെ ദിവാകരൻ റോഡിൽ അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള രണ്ട് മുറി കടയ്ക്കാണ് വ്യാജ നമ്പർ ലഭിച്ചത്. എങ്ങനെയാണ് നമ്പർ ലഭിച്ചതെന്ന ചോദ്യത്തിന് ഉടമസ്ഥൻ അജയ് ഘോഷിന്റെ മറുപടി, ടി സി വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒരാൾ ടി സി എടുത്തു തരികയും അതിന് ചിലവുണ്ടെന്ന് പറയുകയും ചെയ്തു, ആളെ കണ്ടാൽ മാത്രമേ അറിയൂ എന്നുമാണ്. രണ്ടു മാസം മുമ്പാണ് കെട്ടിട നമ്പറിനായി ഇടനിലക്കാരനെ രേഖകൾ ഏൽപ്പിച്ചതെന്ന് പറഞ്ഞ അജയ് ഘോഷ് ആരാണ് ഇടനിലക്കാരനെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം തട്ടിപ്പിലൂടെ കൂടുതൽ പേർക്ക് വ്യാജ കെട്ടിട നമ്പർ ലഭിച്ചിരിക്കാമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. കേശവദാസപുരം വാർഡിലെ കളക്ടറുടെ സംശയവും അതേ തുടർന്നുണ്ടായ പരാതിയുമാണ് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. സെക്രട്ടറിയുടെ സർക്കുലറിന് പിന്നാലെ തന്റെ വാർഡിലെ കെട്ടിട നമ്പർ നൽകിയതിന്റെ ബിൽ കളക്ടർ പരിശോധിച്ചു. അതിൽ 2022 ജനുവരി 28 അനുവദിച്ചു നൽകിയ കെട്ടിട നമ്പർ ലിസ്റ്റിൽ കളക്ടർ വഴി നൽകാത്ത രണ്ടെണ്ണം ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ കളക്ടർമാർ വഴിയാണ് കെട്ടിട നമ്പറിന് അപേക്ഷ നൽകുന്നത്. സംശയത്തെ തുടർന്ന് കളക്ടർ ഇക്കാര്യം സെക്രട്ടറിയോട് പരാതിപ്പെട്ടു. ഇതിന് പിന്നാലെ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിലാണ് കെട്ടിട നമ്പറിൽ ക്രമക്കേട് കണ്ടെത്തിയത്. രണ്ടു മാസത്തിനിടയിൽ 1686 കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയതിൽ 312 പരിശോധന പൂർത്തിയായപ്പോൾ തന്നെ രണ്ടെണ്ണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഫയൽ കൈമാറാതെയാണ് റവന്യൂ വിഭാഗം നമ്പർ അനുവദിക്കുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിച്ചത്. ക്രമക്കേട് നടന്നത് നഗരസഭാ മെയിൻ ഓഫീസിലെ ഡേറ്റ എൻട്രി കമ്പ്യൂട്ടറിൽ നിന്നാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരാണ് ക്രമക്കേട് നടത്തിയതെന്ന് കണ്ടെത്തിയില്ല. എന്നാലും ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്ന രണ്ട് താൽക്കാലിക ഡേറ്റ എൻട്രി ജീവനക്കാരെ സംഭവവുമായി ബന്ധപ്പെട്ട് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. ഇവരാണോ അതോ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസും നഗരസഭയും അന്വേഷിക്കും. സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ADGP മനോജ് എബ്രഹാമിന് പരാതി നൽകിയിരുന്നു. തുടർന്നാണ് അത് അന്വേഷിക്കുന്നതിനായി സൈബർ പോലീസ് ഇൻസ്പെക്ടർ പ്രകാശിനെയും ADGP ചുമതലപ്പെടുത്തിയത്. തട്ടിപ്പ് നടത്തിയ ആരെയും സംരക്ഷിക്കില്ലെന്നും മേയർ ആര്യ രാജേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. എല്ലാ സോണൽ ഓഫീസുകളിലും മെയിൻ ഓഫീസുകളിലും കെട്ടിട നമ്പർ നൽകിയത് പരിശോധിക്കാനുള്ള ഉത്തരവ് നൽകിയെന്നും മേയർ പറഞ്ഞു. വെബ് ഡെസ്ക്, കലാകൗമുദി.